വിഷമം എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ലൈഫ് പോയി. ഞാൻ എൻ്റെ 27 വർഷം എൻ്റെ വീട്ടിൽ താമസം ഒത്തിരി സഹിച്ചിട്ടായിരുന്നു. ഈ ഒരു കാര്യം എൻ്റെ ലൈഫിൽ നടന്നതുകൊണ്ട് ഈ റോട്ടിൽ പോയിട്ട് ഇത്ര പബ്ലിക്കിൽ വന്ന് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രത്തോളം അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം അവിടെ നിന്ന് കൊതുകടിയും കൊണ്ട് നിൽക്കുവാണ്, അവിടെ എ സിയും വെച്ചിട്ട് നിൽക്കുവല്ല അവർ. എന്തിനാണ് നിങ്ങൾ ചെല്ലുന്നത്? പെണ്ണുങ്ങളെ പിടിക്കാനല്ലല്ലോ ട്രാൻസ്വോമൻസ് റോട്ടിൽ നിൽക്കുന്നത്. ഒരാൺകുട്ടിയുടെ ഫ്രീഡം എന്ന് പറയുന്നത് ഒത്തിരി അനുഭവിച്ച ഒരാളാണ് ഞാൻ. ഒട്ടുമിക്ക ആണുങ്ങളും മാരീഡ് ആയിരിക്കും. കല്യാണം കഴിഞ്ഞ ആണുങ്ങൾ ഈ പരിപാടിക്ക് ചെല്ലുന്നുണ്ട്. അവർ ചെന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ അവരുടെ ഭാര്യയ്ക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. എന്നിട്ട് ഇവരുടെ അടുത്ത് വന്നിട്ട് ഇവരെയും കൊണ്ടിട്ട് പോകും. പെൺകുട്ടികൾക്ക് പോലും പബ്ലിക്കിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ ട്രാൻസ്വോമൻസ് വന്ന് നിൽക്കുന്നത് സെക്സ് വർക്കിനാണെന്നുണ്ടെങ്കിൽ അവരുടെ മെക്കിട്ട് എന്തിനും കയറാം. അല്ലെങ്കിൽ ഇനി ഒരു ജന്മം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആൺകുട്ടിയായിട്ട് തന്നെ ജനിക്കാൻ ഇഷ്ടം. അത് ഈ ലൈഫ് എനിക്ക് മോശമായതുകൊണ്ടല്ല, ഞാൻ ഈ ലൈഫിൽ ഒരുപാട് അനുഭവിച്ചു. സെക്സ് എന്ന് പറയുന്നത് ഒരു സമയം കഴിഞ്ഞാൽ നമുക്ക് മടുപ്പിലൊന്നും ഒരു സാധനം തന്നെയാണ്. മോശമായ പെണ്ണുങ്ങളുള്ള ആണുങ്ങളുണ്ട്, ഈ ആണും പെണ്ണിലും ഉണ്ട്, എല്ലാം ഇപ്പൊ ട്രാൻസിലും ഉണ്ട് മോശം ആളുകൾ, ആണിലും പെണ്ണിലും ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആണുങ്ങളുണ്ട്, എനിക്ക് അവരോട് മാത്രം അട്രാക്റ്റീവ് തോന്നാറ്. ഞാനൊരു അമ്മയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ആൺകുട്ടി ഉണ്ടെന്ന് ഞാൻ അവനോട് പറയും, ഒരിക്കലും പെൺകുട്ടികൾ മിസ്ബിഹേവ് ചെയ്യരുത്. കാരണം ഈ ഇടക്ക് തന്നെ രണ്ട് പെൺകുട്ടികൾ KSRTC എവിടെ ഇരുന്നിട്ട് ഒരാൾ വന്ന് സംസാരിച്ചിട്ട് അവസാനം അത് പ്രശ്നമായപ്പോ അയാൾ പറയുന്നുണ്ട്, നീ ഒക്കെ എന്താ കാണിച്ചത്? It's unprofessional, unethical and moreover barbaric. It's barbaric. ഇംഗ്ലീഷിൽ ഫയർ ചെയ്യുന്ന പേഴ്സണൽ ഒരു ദിവസമെങ്കിലും ഇംഗ്ലീഷിൽ തന്നെ റിപ്ലൈ കൊടുക്കുന്നത് ജീവിതാഭിലാഷമാക്കിയ അഭിലാഷ്. അഭിലാഷിന്റെ ഈ അഭിലാഷം പൂർത്തിയാക്കുന്നത് ഞങ്ങളാണ്. ഇംഗ്ലീഷ് കഫേ വാട്സ്ആപ്പ് നൗ 9633888575. വെൽക്കം ടു വെറൈറ്റി മീഡിയ. ഐ എം ആർഷാ രേഖ രാജു. ഇന്ന് നമ്മളുടെ കൂടെ ഒരു സുന്ദരി, സുന്ദരിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആക്ടറാണ്, ഷീസ് എ മോഡൽ. നമ്മളുടെ എല്ലാവരെയും സ്വന്തം പ്രത്യേകിച്ച് ഇൻട്രോ ഒന്നും പറയാം, നമുക്ക് ആളെ പറ്റി കൂടുതൽ ചോദിച്ചറിയാം. സോ ലെറ്റ്സ് വെൽക്കം നമ്മളുടെ സ്വന്തം എയിം ഹണി അരോഹി. വെൽക്കം ടു ദ ഷോ ചേച്ചി. ഹലോ. ഹോയ്. ഈ മൂന്ന് പേരൊക്കെ ഒത്തിരി പാടും. നമുക്ക് ഹണി എന്നുള്ള ഒരു പേര് മാത്രമാണല്ലോ അറിയുന്നത്, എന്താണ് ഈ പേരിന്റെ ഒരു അർത്ഥം? എയിം ഹണി അരോഹി എന്താണ് പേര് എന്ന് പറഞ്ഞാൽ? ആദ്യത്തെ പേര് ഹണി വർഗീസ് എന്നായിരുന്നു, അപ്പയുടെ പേരാണ് വർഗീസ്. അപ്പൊ അതിനുശേഷം എൻ്റെ നമ്മളിങ്ങനെ കമ്മ്യൂണിറ്റിയിലേക്ക് ചേഞ്ച് ആയി വരുമ്പോഴേക്കും ആളുകൾക്കൊരു ക്യൂരിയോസിറ്റി ആണ്, നമ്മുടെ എക്സ് നെയിം ആണോ അല്ലെങ്കിൽ ഹസ്ബൻഡ് നെയിം ആണോ. അങ്ങനെ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ തുടങ്ങി. ചില ആളുകൾ വർഗീയെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം എനിക്കത് മെയിനായിട്ട് എനിക്ക് ആണുങ്ങളുടെ രീതിയിൽ എന്നെ വിളിക്കുന്ന ഇഷ്ടമല്ല. അപ്പം അത് അപ്പയുടെ പേരാണെങ്കിലും എനിക്ക് ഇഷ്ടമല്ല. മീൻസ് അത് ഒരു എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അമ്മയോട് പറഞ്ഞു ചേഞ്ച് ചെയ്യുന്നു പറഞ്ഞു. അപ്പം ഞാൻ ഗസറ്റൊന്നും ചെയ്തിട്ടില്ലായിരുന്നു, നെയിംസ് ഒന്നും ഗസറ്റഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് അമ്മ പറഞ്ഞു, അപ്പം എൻ്റെ ഗ്രാൻഡ് മദേഴ്സിൻ്റെ പേരാണ്, മീൻസ് എയിൻ മോനിക്ക എന്നും ആഞ്ജലീന ആരോഹി എന്നും രണ്ട് പേരിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ആരോഹി മെയിൻ ആണ്, അത് അധികാരം കേൾക്കാത്ത പേരായിരുന്നു. അപ്പം ഞാനത് പിക്ക് ചെയ്തു. അതിനുശേഷം അത് രണ്ടും മൂന്ന് പേരും കൂടിയിട്ട് എല്ലാവരും ഉണ്ടല്ലേ ഫാമിലി മൊത്തം ഉണ്ട് പേരിനകത്ത്. പിന്നെ അത് ലിങ്ക് ചെയ്യണമല്ലോ, മൂന്ന് പേരും എയിം ഹണി ആരോഹി. അത് അപ്പൊ എങ്ങനെയാണ് അത് ജോയിൻ ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. പിന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി ആദ്യം ഹണി ആരോഹി എയിനെന്ന് നോക്കി, പറ്റുന്നില്ല. ലാസ്റ്റ് എയിം ഹണി ആരോഹി എന്നിട്ട് അത് പിന്നെ കുറച്ച് ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോ അവർക്ക് ഇഷ്ടമായി, ഓക്കെ ആയിരുന്നു. പിന്നെ ഞാനത് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ഇവ എനിക്ക് ഭയങ്കര എല്ലാ എന്റെ ഫ്രണ്ട്സും മിക്കവരും ഒട്ടുമിക്ക ആളുകളെ എയിൻ എന്ന് വിളിക്കും, ആരോഹി എന്ന് വിളിക്കും. ആരോഹി എന്ന് പക്ഷെ കുറവാണ് ആളുകൾ വിളിക്കുന്നത്. എയിൻ എന്ന് ഒട്ടുമിക്ക പുതിയ അറിയുന്ന ഫ്രണ്ട്സൊക്കെ എയിൻ എന്നാണ് വിളിക്കുന്നത്. എന്റെ വോയിസ് സർജറിയ ശേഷം ഒത്തിരി ഗ്രൂപ്പുകളിൽ, ട്രാൻസിന്റെ ഗ്രൂപ്പുകളിൽ എന്നെ ഒരുപാട് ഇട്ടും കളിയാക്കിയിട്ടുണ്ട്. ട്രോളാണ് ഫുൾ ടൈം. ഡോറ ബുജി എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സ്വണ്ട് ഹലോ. ഇപ്പോഴും എപ്പോഴും ഗ്രൂപ്പിൽ ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് പോകുമ്പോൾ അവർ വന്നിട്ട് സംസാരിക്കും, ഹലോ എന്താ മോളെ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും. അപ്പം ഞാൻ ചോദിക്കും, ഞാൻ ആദ്യം എനിക്ക് മനസ്സിലായി എന്നെ കളിയാക്കണമെന്ന് അറിയില്ല. അപ്പം ഞാൻ ഈ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയതാണോ എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ വിട്ടതിന് ശേഷമാണ് ഇങ്ങനെ കുറച്ച് ആളുകളുണ്ട് കേട്ടോ. ഒട്ടുമിക്ക ആളുകളും നമ്മുടെ വേദനകൾ മനസ്സിലാക്കുന്ന ആളുകൾ കളിയാക്കില്ല. എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. പബ്ലിക്കിൻ്റെ കളിയാക്കലുകളിൽ നിന്നിട്ട് നമ്മളിപ്പോൾ പോയിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ആർക്കും മനസ്സിലായില്ലെങ്കിൽ പോലും നമ്മൾ സംസാരിക്കുമ്പോൾ അതൊരു മെയിലിൻ്റെ വോയിസ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവർ തിരിഞ്ഞു നോക്കും, റിയാക്ട് ചെയ്യും അല്ലേ. അപ്പം നമുക്കൊരു എന്തുപോലെ, കാരണം അത്ര നേരം ആർക്കും മനസ്സിലായില്ലെങ്കിൽ പെട്ടെന്ന് 100 പേർക്ക് മനസ്സിലാത്ത ആളുകൂടി മനസ്സിലാക്കി കൊടുക്കുക വരെ പിന്നെ ചൂണ്ടിക്കാണിച്ച് കൊടുക്കില്ല, അങ്ങനെ ഇങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക. അപ്പം കേൾക്കുമ്പോൾ ഒരു സങ്കടം നമുക്ക്. ഞാൻ അഭിമാനിക്കുന്നു, ട്രാൻസാണെന്ന് പറഞ്ഞാൽ അഭിമാനിക്കുന്നു, പക്ഷേ ചുമ്മാ നമ്മൾ തന്നെ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. ഒരു 10 പേരിരിക്കുന്ന സദസ്സിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും നമ്മൾ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നൂലേ. ആദ്യം ഒന്നോ രണ്ടോ വട്ടം നോക്കൂ, ചുമ്മാ നോക്കിക്കൊടുക്കുക, സങ്കടം തോന്നും. പിന്നെ സർജറി ചെയ്തു. അതിനുശേഷം ഞങ്ങളുടെ തന്നെ ഗ്രൂപ്പുകളിൽ എൻ്റെ സൗണ്ടിനെ കുറിച്ച് പറഞ്ഞ് കളിയാക്കലായിരുന്നു. ഒരു ഗ്രൂപ്പുണ്ട്, അതിനകത്ത് കിടന്നിട്ട് എന്നെ അറിയുന്ന കുറച്ച് ട്രാൻസ്വോമൻസ് തന്നെ എന്നെ ഡോറ ബുജി കുറേ ബുജി എന്നൊക്കെ വിളിച്ച് കുറേ കളിയാക്കുമായിരുന്നു. അപ്പം എനിക്ക് വാശിയായിരുന്നു. അപ്പം എനിക്ക് സംസാരിക്കാൻ ഇതുപോലെ പോലും സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം ഞാൻ പോയിട്ട് രാവിലെ തന്നെ പനമ്പളം എന്ന് പറഞ്ഞൊരു ഒരു ടീച്ചറുണ്ട്, അവർ പാട്ടൊക്കെ ഇടുന്ന ടീച്ചർ. ഞാൻ രാവിലെ പോയിട്ട് അവർ കുറേ കാര്യങ്ങൾ ഇങ്ങനെ
എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരും, ട്രെയിൻ ചെയ്യിപ്പിക്കും. വോയിസ് ട്രെയിനിങ്. അപ്പൊ നമ്മള് വായു ഉള്ളിലേക്ക് എടുത്തിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് നമ്മളിങ്ങനെ എടുത്ത് അതിപ്പോഴും ഞാൻ ഇടയ്ക്ക് ചെയ്യുമ്പോൾ എക്സ്പെഷ്യലി എന്റെ വീട്ടിലുള്ളവരും ചിരിക്കും, കാരണം പെട്ടെന്ന് നമ്മളിങ്ങനെ എടുക്കുമ്പോ കോമഡിയാണോ. പക്ഷെ അതൊക്കെ ചെയ്തത് കൊണ്ടാണ് ഒത്തിരി എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. കാരണം ഇപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ശ്വാസം എടുത്തിട്ടാണ് സംസാരിക്കുന്നത്, കാരണം എനിക്ക് അങ്ങനെ പറ്റുള്ളൂ. പക്ഷെ ഞാൻ ഓക്കെയാണ്, എന്റെ പഴയ മെയിൽ വോയിസിൽ നിന്ന് ഞാൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തതിൽ തന്നെ കളിയാക്കിയാലും കുഴപ്പമില്ല. എനിക്ക് ഇത് ഒരുപാട് ചേഞ്ചസ് വോയിസിൽ വന്നിട്ടുണ്ടോ? ആ, പണ്ടത്തെ വോയിസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. ഒത്തിരി ട്രാൻസിനെ നാച്ചുറലി ഫീമെയിൽ വോയിസ് ഉള്ളവരുണ്ട്. എനിക്ക് നല്ലൊരു ആൺകുട്ടിയുടെ വോയിസ് തന്നെയായിരുന്നു, അപ്പൊ എനിക്കത് പ്രശ്നമായിരുന്നു. ഇപ്പോഴും സർജറി ചെയ്ത പലരും അതിനെ അവര് തൊണ്ടയിലെ മുഴയെടുത്ത് കളഞ്ഞു. വോയിസിന് സർജറി ചെയ്തിട്ട് പലരും പറയാറുണ്ട് ഞങ്ങൾ അതല്ല ചെയ്തത്, എനിക്ക് വേണേ അങ്ങനെ പറയാം. പക്ഷെ ഞാൻ ചെയ്തത് വോയിസിന്റെ തെറാപ്പി തന്നെ ചെയ്തത്, ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. സോറി, ാണെന്ന് പറഞ്ഞല്ലോ ചേച്ചിയുടെ വളരെ ഒരു വൺ ഓഫ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് അനന്യ ചേച്ചി. അതേപോലെ തന്നെ നമ്മൾ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള പല ആൾക്കാരും എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇവിടെക്കാട്ടിയും കുറച്ചും ആ ഒരു ഇഷ്യൂ വന്നപ്പോ തന്നെ ഇവിടെക്കാട്ടിയും സേഫ് കുറച്ചും കൂടെ വെളിയിലാണ്. അതെന്തുകൊണ്ടാണ് ചേച്ചി അത് ഭയങ്കര സ്ട്രെസ് ചെയ്ത് പറഞ്ഞു റെനേ മെഡിസിറ്റി ആണെന്നുള്ളേ? ഞാൻ ഡൗൺ സർജറി ചെയ്ത് റെനേ മെഡിസിറ്റിലല്ല. റെനേ മെഡിസിറ്റിൽ സർജറി ചെയ്തിട്ട് ഫെയിലിയർ ആവരുണ്ടാവും, നല്ല രീതിയിലുള്ളവരും ഉണ്ടാവും. സർജറീസ് എല്ലാ നാടുകളിലും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ പുറത്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയുടെ അകത്തും ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ പുറത്ത് തായ്ലൻഡിലൊക്കെ ചെയ്ത ഒത്തിരി ഫ്രണ്ട്സ് എനിക്കുണ്ട്. സ്പെഷ്യലി കൊല്ലത്തുള്ള എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരത്തി. എന്നോട് കുറെ കാര്യം, നമ്മളിപ്പോ എല്ലാ സർജറികളും ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത ആളുകളോട് ചോദിക്കും എങ്ങനെയാണ് സർജറി, എങ്ങനെയുണ്ട്. അപ്പൊ ചില ആളുകൾ ഓപ്പൺ ആയിട്ട് പറയും നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, ചില ആളുകൾ ഓപ്പൺ ആയിട്ട് പറയില്ല. അവർ നമ്മളെ കൂടിക്കൊണ്ട് ചാടിക്കാൻ വേണ്ടി നോക്കും. ചില ആളുകളുടെ ക്യാരക്ടർ അങ്ങനെയാണ്, കാരണം അവരതിന് വന്ന് വീണു, നമ്മളെ പിടിച്ചിടണം, അങ്ങനെയുള്ള മൈൻഡ് ഉള്ളവരുണ്ട്. അപ്പൊ എന്റെ ഫസ്റ്റ് സർജറി എനിക്ക് അങ്ങനെ സംഭവിച്ചത്, എന്നെ കൊണ്ട് ട്രാപ്പിലാക്കിയതാണ്. കാരണം നോർമലി ചെയ്യേണ്ട ഒരു സർജറി കൊണ്ടിട്ട് വേറെ രീതി ചെയ്തു, പിന്നെ എനിക്ക് രണ്ടാം റീസർജറി ഉണ്ട് അവസ്ഥ വന്നു. അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ എനിക്ക് ഇത് പറഞ്ഞുതരാത്തതിന്റെ പ്രശ്നമായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു നമുക്ക് അത് ചെയ്താൽ പോരെ, അപ്പൊ അവര് പറഞ്ഞില്ല ഇത് ചെയ്താൽ മതി അത് ചെയ്താൽ മതി. ഇത് നമ്മുടെ ലൈഫ് ലോങ് ഉണ്ടായ ഒരു പ്രോസസ്സിംഗ് ആണ്. അപ്പൊ നമുക്ക് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അതും പേര് കൊണ്ട് നടക്കണം. അപ്പൊ ഇവര് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ച് ഞാൻ അത് ചെയ്തു. പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞ് വേറെ സർജറി ചെയ്യേണ്ട അവസ്ഥ വന്നില്ല. രണ്ട് സർജറി ഒരു ഹോസ്പിറ്റലിൽ തന്നെ ചെയ്തത്. അപ്പൊ അവിടെ നമുക്കിപ്പോ നോർമലി ഷേപ്പ് സർജറി ഉണ്ട്, അകത്തേക്ക് കുടലെടുത്ത് വെച്ച് ചെയ്യുന്ന സർജറി ഉണ്ട്, നമ്മുടെ തന്നെ സ്കിൻ എടുത്ത് ചെയ്യുന്ന സർജറി ഉണ്ട്, അതിനകത്ത് നമ്മുടെ വായിലെ സ്കിൻ വരെ എടുത്ത് ചെയ്യുന്ന സർജറികളുണ്ട്. അപ്പൊ അന്ന് ചെയ്യുന്ന ആളുകൾ പറഞ്ഞു നോർമൽ ഷേപ്പ് പോലെ ചെയ്താൽ മതി, അതാണ് സേഫ് എന്നൊക്കെ പറഞ്ഞു അവർ എന്നെ പറഞ്ഞു 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 ക്ലാസ് എടുത്തു. അകത്തേക്ക് നമ്മൾ കുടലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലംസ് വരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പേടിപ്പിച്ചു. അത് ആ സ്കിന്നിന് ജീവൻ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. ഞാനും ഓർത്ത് ശരിയായിരിക്കും, അയ്യോ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന് ഓർത്തു. പക്ഷെ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ നമ്മുടെ നാച്ചുറൽ സ്കിന്ന് തന്നെയാണ്, ആ സ്കിന്നുകൾക്കും ജീവൻ ഉണ്ടാവും, ഒരിക്കലും നമുക്കതൊന്നും സംഭവിക്കില്ല. അതൊക്കെ നമ്മളെ പറഞ്ഞ് പറ്റി. അപ്പൊ എനിക്ക് അവരോട് ഭയങ്കര വിഷമമാണ് ഇപ്പോഴും, കാരണം രണ്ടാമതൊരു വേദന എന്ന് പറഞ്ഞാൽ അത് ഞാൻ വീണ്ടും അനുഭവിച്ചു. നട്ടെല്ലാണ് എനിക്ക് ഇഞ്ചക്ഷൻ എടുത്ത അവിടെ, അപ്പൊ അതിന്റെ പ്രോബ്ലംസ് അനസ്തേഷ്യ എടുക്കുന്ന നട്ടെല്ലാണ്. അപ്പൊ രണ്ടുവട്ടം എനിക്ക് അത് എടുക്കേണ്ട അവസ്ഥ വന്നു. ആ ഒരു ദേഷ്യം എനിക്ക് അവരോട് ഉണ്ടായിരുന്നു, എന്നും ഉണ്ടായിരുന്നു. കാരണം അവരെ കാണുമ്പോൾ അവർ ഒത്തിരി പിള്ളേർ അങ്ങനെ പറഞ്ഞ് വീണ്ടും ചെയ്യിപ്പിക്കുന്നുണ്ട്, ഒത്തിരി പിള്ളേർ അത് തന്നെ ചെയ്താൽ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്നും പാടില്ല, നമുക്ക് തെറ്റ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ഓപ്പൺ ആയിട്ട് സംസാരിക്കണം. ഞാനതാണ് ഇപ്പൊ എനിക്ക് സംസാരിക്കുമ്പോൾ പ്രോബ്ലംസിനെ കുറിച്ച് പറയാം. എനിക്ക് വോയിസ് എടുക്കണം സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് സംസാരിക്കാനേ പറ്റുന്നുള്ളൂ. അത് പറയുന്നത് എന്തുകൊണ്ട് എനിക്ക് വേണേ പറയാൻ, എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല, കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ട് സംസാരിക്കാൻ പറ്റും. ഹെൽത്തി ആണല്ലോ ചേച്ചി, പക്ഷെ ബാക്കിയുള്ളവർക്കാണ് അത് കൂടുതൽ പ്രശ്നം സൗണ്ട് കേൾക്കുമ്പോ. അതെ, ഞാൻ ഓക്കെയാണ്. പിന്നെ റെനേ മെഡിസിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ റെനേ മെഡിസിറ്റി ചെയ്ത സർജറീസ് എല്ലാം എനിക്ക് ഓക്കെ ആയിരുന്നു. പിന്നെ ഡോക്ടർ എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെയാണ് സംസാരിക്കുന്നത്. പിന്നെ അനിയ ചേച്ചിക്ക് സംഭവിച്ചത് മിസ്റ്റേക്ക് എന്താണെന്ന് എനിക്കറിയില്ല. മീൻസ് ഞാനത് ഡോക്ടറിന് മാത്രമേ അറിയുള്ളൂ, എന്താ സംഭവിച്ചിരിക്കുന്നത് ഡോക്ടർ മാത്രമേ അറിയുള്ളൂ. പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ ചെയ്ത എല്ലാവർക്കും അത് ഫെയിലിയർ ആയിട്ടില്ല, അപ്പൊ അതും എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ ചെയ്ത ഹോസ്പിറ്റലിൽ, ഞാൻ ചെയ്ത കോയമ്പത്തൂർ ഹോസ്പിറ്റലാണ് ദീപാറാണി എന്നൊരു കുട്ടി ചെയ്തത്. ആ കുട്ടിക്ക് അവിടെ ഫെയിലിയർ ആയി, എനിക്കവിടെ ഫെയിലിയർ ആയില്ല. ആ സെയിം സർജറിയുടെ ഫെയിലിയർ ആയിട്ടുള്ള സംഭവം റെനേ മെഡിസിറ്റിയിൽ ഡോക്ടർ അർജുൻ ആണ് അത് ക്ലിയർ ചെയ്തത്. അപ്പൊ ഒരിടത്ത് ഫെയിലിയർ ആയ കാര്യം ഡോക്ടർ അർജുൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അനുചിച്ച് സംഭവിച്ചതിൽ ഒത്തിരി വിഷമമുണ്ട്, ഒരുപാട് പെയിൻ ഉണ്ടായിരുന്നു എനിക്കറിയാം, ഒത്തിരി വേദനിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്താ സംഭവം നമുക്കറിയില്ല, മീൻസ് അത് അവർക്കേ അറിയാൻ, അനുഭവിക്കുന്നവർക്കല്ലേ മനസ്സിലാവുള്ളൂ എന്റെ പ്രശ്നങ്ങൾ എനിക്കറിയാമ്പോള. പിന്നെ ഞങ്ങൾ തമ്മിലും അത്ര അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ലായിരുന്നു, ഞാനും ചേച്ചിയും തമ്മിൽ അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ല. ഞങ്ങളെ ഒരു അമ്മയുടെ മക്കൾ, മീൻസ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ കുഞ്ചുമമ്മയുടെ മക്കളാണ്, എന്നാലും ഞങ്ങൾ തമ്മിൽ അത്ര അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചൊന്നും ഞാൻ അത്ര ക്ലാരിഫൈ ചെയ്തിട്ടില്ലായിരുന്നു, അതിനെ കുറിച്ചൊന്നും ക്ലാരിഫൈ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ എനിക്ക് അതിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്.
പിന്നെ മരിച്ചതിന് വിഷമമുണ്ട്. മരിച്ചതിൽ നമുക്ക് പെടുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മരിക്കുമ്പോൾ അത് ഈ ഒരു കാരണം കൊണ്ടാണെന്നാണ് പറയുന്നത്. എന്താ കാരണം നമുക്കറിയില്ല. അങ്ങനെ പറയുന്നു വൺ ഇയർ കഴിഞ്ഞിട്ടാണ്, സർജറി കഴിഞ്ഞ് വൺ ഇയർ കഴിഞ്ഞിട്ടാണ് മരിച്ചത്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു ഹോസ്പിറ്റലുമായിട്ട്. മരിച്ചു. പിന്നെ അത് ഞാൻ എന്ത് പറയാനാണ്, ഡോക്ടറും അന്യ ചേച്ചിക്ക് മാത്രമേ അറിയുന്ന ഒരു കാര്യമാണ്, അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സർജറീസ് ഇപ്പോൾ എല്ലാവരും പറയാറുണ്ട് ഇന്ത്യയിലെ സർജറികൾ ഫെയിലിയർ ആണെന്ന് പറയുന്നത്. ഇന്ത്യയിൽ തന്നെ ഡൽഹിയിൽ ചെയ്യുന്നുണ്ട്, കോയമ്പത്തൂർ ചെയ്യുന്നുണ്ട്, അല്ലാതെ നമ്മുടെ ബാംഗ്ലൂർ ചെയ്യുന്നുണ്ട്, അമൃതയിൽ ചെയ്യുന്നുണ്ട്, റെനിയിൽ ചെയ്യുന്നുണ്ട്, ഒത്തിരി സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും ചെയ്ത ആളുകൾ എല്ലാവരും പറയുന്നില്ല ഫെയിലിയർ ആണ്. ചിലർക്ക് മാത്രമേ ഫെയിലിയർ ഉണ്ട്, അത് എല്ലായിടത്തും ആവുന്നുണ്ട്. തായ്ലൻഡിൽ പോയി ചെയ്തവർക്ക് ഫെയിലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെയ്യാത്തൊരു വ്യക്തി വന്നിട്ട് അത് തെറ്റാണെന്ന് പറയുന്നത് തെറ്റാണ്. ചെയ്തൊരു വ്യക്തിയാണ് പറയുന്നത്. ഇപ്പം ഞാൻ ചെയ്തെടുത്ത് കൊള്ളില്ല എന്ന് പറയണമെങ്കിൽ ഓക്കെ. ചെയ്യാത്തൊരു വ്യക്തി, ഇപ്പം ഞാനൊരു ഒരു സംഭവം കാണാത്തൊരു വ്യക്തി അല്ലെങ്കിൽ അതിനനുഭവിക്കാത്തൊരു വ്യക്തി, തീപൊള്ളൽ അനുഭവിക്കാത്ത വ്യക്തി തീപൊള്ളലിനെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ സർജറി ചെയ്തവരാണ് അതിനെക്കുറിച്ച് പറയേണ്ടത്. സർജറി ചെയ്യാത്തവർ ഇതിനെക്കുറിച്ച് കമൻറ്റ് വേണ്ട ഒരു ആവശ്യമില്ല. കാരണം അവർ പോയി എവിടെ വേണം ചെയ്തോട്ടെ സർജറി, പക്ഷേ എല്ലാവരുടെയും ഒന്നടങ്കം പറയാൻ പാടില്ല എല്ലാവരുടെ ഫെയിൽ. എനിക്ക് 100% ഞാൻ ഹാപ്പിയാണ്. ഇപ്പോ അപ്പൊ ചേച്ചി സർജറിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അവർ എത്ര അപ്രോക്സിമേറ്റ് എമൗണ്ട് എത്രയായിട്ടുണ്ടാകും? അത് ഒരു ഒരു ഹോസ്പിറ്റൽ ഡിപ്പെൻഡ് ആണ്, ഒരു ആളുകൾ ഡിപ്പെൻഡ്. ഇപ്പൊ ഒരു ആളുകളുടെ സ്കിന്നും മറ്റുള്ള സംഭവങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെയാണ് അവർ റിസ്ക് നോക്കും. പിന്നെ ചിലവർക്ക് ഒത്തിരി സ്കിൻ ഉണ്ടാവും, അങ്ങനെയൊക്കെ വെച്ചിട്ടാണ്. എന്തായാലും 2 lakh എബോ ആവും സർജറീസ്. ഇപ്പൊ കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, ഡൗൺ സർജറിക്ക് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ബ്രസ്റ്റ് ഇംപ്ലാന്റേഷന് എങ്ങനെ വന്നാലും 2 lakh ആവും. എല്ലായിടത്തും പേയ്മെന്റ് എല്ലായിടത്തും ഈക്വലൊക്കെ തന്നെയാണ്. ഡൽഹിയിലാണ് കൂടുതലും 6 lakh or 5 lakh എങ്ങാണ്ടാവും. അതിനെ ഫിനാൻഷ്യലി എങ്ങനെയാ മീറ്റ് ചെയ്തിരുന്നത്? എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. മീൻസ് എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ എനിക്ക് അന്നും എൻ്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിരുന്നത് അന്നത്തെ എൻ്റെ ഒരു ബോയ് ഫ്രണ്ട് ആയിരുന്നു എനിക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. സർജറിക്ക് പേയ്മെന്റ് തന്നതും പുള്ളിയാണ്. അപ്പോൾ എനിക്കിങ്ങനെ സ്ട്രഗിൾ ചെയ്ത്, നമ്മുടെ എല്ലാവരുടെ ലൈഫിലും മോശമായ അവസ്ഥ ജീവിതങ്ങൾ വന്നിട്ടുണ്ടാവാം. പക്ഷേ അതിലും നമ്മൾ തുടർന്ന് പോകണോ വേണ്ടി നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമുക്കൊരു നല്ലൊരു അവസരം കിട്ടുമ്പോൾ, നമ്മളെ ജീവിക്കാൻ ഒരു വേറൊരു അവസരം കിട്ടും, നമ്മളത് മാറണം. ഇപ്പോൾ ഒത്തിരി ആളുകൾ മോശമായ രീതിയിൽ നിൽക്കുന്നുണ്ടാവും, അത് അവരുടെ സിറ്റുവേഷനാണ്. അപ്പോൾ അതിന് നമ്മൾ ചില ആളുകൾ പറയാം അങ്ങനെ നിൽക്കുന്നു ഇങ്ങനെ നിൽക്കുന്നു. അവരായിട്ട് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുള്ളൂ. നമ്മൾക്ക് ചുമ്മാ ഗാലറിയിൽ നിന്ന് കാണുന്ന ആൾക്ക് കളിക്കുന്ന ആളുടെ ബുദ്ധിമുട്ട് മനസ്സിലാവാത്ത പോലെ കമൻറ്റ് പറയാൻ എല്ലാവർക്കും പറ്റും. അവരെന്തുകൊണ്ട് അത്ര നാണക്കേട് സഹിച്ച് നിൽക്കുന്നതെന്ന് ആരും ചിന്തിക്കില്ല. അതേപോലെ ഇത് പറയാൻ കാര്യം വേറെ ഇതിൻ്റെ ഇടയ്ക്ക് ഇൻ്റർപ്റ്റ് ചെയ്യണം, വേറൊന്നുമല്ല, കുറെ പേര് ഇപ്പം ചേച്ചിനെ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ കുറെ പേര് ഇങ്ങനെ സെക്സ് വർക്കിന്, ഈ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി സെക്സ് വർക്കിന് പോയിട്ടുള്ള ആൾക്കാരുണ്ട്. എന്നാൽ 50% ഓഫ് ആൾക്കാർ പറയണത് റോങ് ആയിട്ടുള്ള രീതി, അവർക്ക് പണിയെടുത്ത് ജീവിച്ചൂടെ. എന്നാൽ ചിലരും ആ ഒരു അവർക്ക് വേറെ അല്ലാണ്ട് ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ചേച്ചി എന്താ അതിനെ എതിർത്താണോ അതോ സപ്പോർട്ട് ചെയ്താണോ സംസാരിക്കുന്നത്? ഞാൻ പറയുന്നത് എനിക്ക് കമൻറ്റ് പറയാൻ പറ്റില്ല സപ്പോർട്ടാണോ അല്ലെ എതിർക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഇപ്പോൾ എനിക്ക് സർജറിയുടെ സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്യാനും എൻ്റെ ഹോർമോൺ ട്രീറ്റ്മെൻറ്റിനും സർജറിയുടെ പേയ്മെൻറ്റ് കിട്ടാനും ഒക്കെ ആളുകൾ ഉണ്ടായിരുന്നു. അതുപോലെ എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവണമെന്നില്ല. ഒന്ന്, പിന്നെ നമ്മൾ ഒരു ഒരാൾ റോട്ടിൽ പോയി നിൽക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന പൈസയും, ഒരാളിപ്പോൾ ഒരു ട്രാൻസ്ഫർ ഒരാൾ ജോലി കൊടുക്കുവാണ്, കൂടിപ്പോയി അവർ എത്ര രൂപ കിട്ടും, ആ കാശിൽ നിന്ന് റെൻറ്റ്, ഹോർമോൺസ്, ട്രീറ്റ്മെൻറ്റ് ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ ഒരുപാട് സമയം കഴിയും. ഈ സർജറീസ് ചെയ്യാനൊരു ഒരു പ്രായമുണ്ട്, ആ പ്രായത്തിൽ തന്നെ ചെയ്താലേ അതിൻ്റെ ചേഞ്ചസുകൾ വരുള്ളൂ. എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്നത് സുന്ദരിയാകാനല്ല, ഒരു പെൺകുട്ടിയെ പോലെ ആകാനും അതിന് ചേഞ്ചസ് വരുത്താനും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഏജ് ഉണ്ട്, ആ ഏജ് വരെ നമ്മൾ പോയിട്ട് ഒരു കടയിൽ നിന്ന് 10,000 രൂപയ്ക്ക് ജോലി ചെയ്തിട്ടിരുന്നു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യം. പിന്നെ ആ 10,000 രൂപ ജോലി കൊടുക്കുന്ന അടുത്ത് തന്നെ എത്രത്തോളം കലൂരൊരു ഹോട്ടലിൽ ഒരു ചേച്ചി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രാൻസ്മോൺ, അവർക്ക് അവിടെ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സഹിക്കാവായത് അവിടെ ആ ജോലി എന്തോ ചെയ്ത് അവർ ഓടിയത്. കാരണം പബ്ലിക്കിൽ വന്നിട്ട് നമ്മൾ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ മിസ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ട്, നല്ല രീതിയിൽ നമ്മൾ ചേർത്ത് പിടിക്കുന്നവരും ഉണ്ട്. പിന്നെ സാലറി പ്രോബ്ലമാണ്. കാരണം റെന്റ് നമുക്കിപ്പോൾ 5,000 രൂപയുടെ വീട് നമുക്ക് 20,000 രൂപയ്ക്ക് തരും, 10,000 രൂപയ്ക്ക് തരും. അപ്പോൾ ആ റെന്റ് നമുക്ക് കൊടുക്കണം, ഹോർമോൺസ് എടുക്കണം, ഡെയിലി ഹോർമോൺസ് എടുക്കണം, അതുപോലെ തന്നെ ഫുഡ് കഴിക്കണം, ഡ്രസ്സ് മാറണം, ഇതൊക്കെ നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. ഒരു പെൺകുട്ടിയായിട്ട് ജീവിക്കുമ്പോൾ മനസ്സിലാവുള്ള ഒരു പെൺകുട്ടിക്ക് എത്രത്തോളം ചിലവുണ്ട്, എത്രത്തോളം ഇത് ഞങ്ങൾക്ക് അതിന് ഇരട്ടിയാണ്. കാരണം നമുക്ക് ആൺകുട്ടികളിൽ നിന്ന് ചേഞ്ച് ചെയ്തുകൊണ്ട് ഒത്തിരി പൈസ നമുക്ക് ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യണം, ഹോർമോൺ ട്രീറ്റ്മെന്റ് ചെയ്യണം, അതിനൊക്കെ ഒരുപാട് പൈസ വേണം. അപ്പം അതുകൊണ്ട് പറ്റില്ല. പിന്നെ ജോലി കൊടുക്കാൻ ഈ പറയുന്ന ഒരു ആളുകൾക്കും താല്പര്യമില്ല, പറയാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ ജോലിക്ക് നിന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മളെ ചൂഷണം ചെയ്യുന്ന കുറേ കാര്യം ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒട്ടുമിക്ക ആളുകൾ നിൽക്കണം. പിന്നെ അവർ നിൽക്കുന്നത് അത് സുഖത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നതൊന്നുമല്ല.
മീൻസ് സുഖത്തിന് വേണ്ടിയിട്ടാണ് അവർക്ക് റൂം എടുത്തിട്ട് അവരുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ആളുകളെ വിളിച്ച് അവർക്ക് ചെയ്താൽ മതി. ഈ റോട്ടിൽ പോയിട്ട് ഇത്ര പബ്ലിക്കിൽ വന്ന് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രത്തോളം അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം അവിടെ നിന്ന് കൊതുകടിയും കൊണ്ട് നിൽക്കുവാണ്, അവിടെ എ സിയും വെച്ചിട്ട് നിൽക്കുവല്ല അവർ. അവർ ആ റോട്ടിൽ ഇത്ര ആളുകൾ കണ്ട് എത്ര പേര് പോകുന്നുണ്ടാവും, പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ കളിയാക്കി ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ടാവും. എന്നാലും അവർ നിൽക്കുന്ന അവർക്ക് ജീവിച്ചേ പറ്റുള്ളൂ. ഒരാളുടെയും കാല് പിടിക്കാതല്ലേ ജീവിക്കുന്നത്. വല്ലവരുടെ വീട്ടിൽ പോയിരുന്നിട്ട് അയാൾ തരുന്ന 10,000 രൂപയ്ക്ക് അയാൾ പറയണ കേട്ട് അയാളുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് എന്തിനാണ് അങ്ങനെ ജീവിക്കുന്നത്? അപ്പം അങ്ങനെ ചിന്തിച്ചിട്ടായിരിക്കും അവർ നിൽക്കുന്ന. പിന്നെ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരവസരം വരുമ്പോൾ ഒത്തിരി പിള്ളേർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം മുന്നത്തെ പോലെയല്ല, ഒത്തിരി ആളുകൾ എറണാകുളം ജില്ലയിൽ തന്നെ സെക്സ് വർക്ക് ചെയ്യുന്നവർ കുറഞ്ഞിട്ടുണ്ട്, ഒത്തിരി പേര് ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ ചില ആൺകുട്ടികൾ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ട് ഒത്തിരി ട്രാൻസ്വുമൻസിനെ നോക്കുന്നുണ്ട്. മീൻസ് അവർ റിലേഷൻ ആയതിനു ശേഷം ഒത്തിരി പേര് നോക്കുന്നുണ്ട്, ഫ്രണ്ട്സ് നോക്കുന്നുണ്ട്. അപ്പം പിന്നെ നമ്മൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം, നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം എപ്പോഴും നമ്മൾ ആ ഒരു ലൈഫ് തന്നെ വേണമെന്ന് വിചാരിച്ചിരുന്നാൽ നടക്കില്ല. ഒരാൾ നമ്മളെ സഹായിക്കുമ്പോൾ അയാളെ കൊണ്ട് നോക്കുന്ന രീതി നോക്കുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നേ പറ്റുള്ളൂ. ഈ ഒരു കാര്യം എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത്. ഇപ്പോൾ അഞ്ജലി അമീർ അഭിനയിച്ച നമ്മളെ മമ്മൂക്കായിട്ടുള്ള ഒരു മൂവിക്കകത്ത് ആ ഒരു സെക്സ് വർക്കർ ആയിട്ടാണ് അതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരുപാട് ന്യൂസ് കാണുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് തന്നെ തമിഴ്നാട്ടിൽ 2 ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ മുടി വെട്ടി അവരെ അബ്യൂസ് ചെയ്തു എന്ന്, ഫിസിക്കലി അബ്യൂസ് ചെയ്തു. അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ന്യൂസിലോട്ട് വെളിയിലോട്ട് വരാത്ത കുറേ കാര്യങ്ങൾ അങ്ങനെ ചേച്ചിക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? അതായത് നമ്മളെ കമ്മ്യൂണിറ്റിയിലോട്ട് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ള എന്തെങ്കിലും കാര്യം? ഒത്തിരി സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരാൾ ഒരു 100 രൂപയുടെ ബിരിയാണി കഴിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആ ബിരിയാണി നല്ല നല്ല കംപ്ലൈൻറ്റ് വരുന്ന ആളുകളാണ്. കാരണം നമ്മളൊരു മുടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ ചേച്ചിയുടെ പേര് അപ്പോ 100 രൂപ നമ്മള് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ 100 രൂപയ്ക്ക് 200 രൂപയുടെ സാറ്റിസ്ഫാക്ഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഈ റോട്ടിൽ നിൽക്കുന്ന ട്രാൻസ്വുമൻസിന്റെ അടുത്ത് ചെന്നിട്ട് ഈ 1,000-2,000 രൂപ കൊടുത്ത് അല്ലെങ്കിൽ 500-200 രൂപ കൊടുത്ത് ചെല്ലുന്ന ആണുങ്ങൾ അവർ എക്സ്പെക്ട് ചെയ്യും, നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ കിട്ടുന്ന എക്സ്പെക്ട് ചെയ്യും. അപ്പൊ അവര് അത് ചെന്നിട്ട് ഉപദ്രവിക്കുന്നവരുണ്ട്, അടിക്കുന്നവരുണ്ട്, നമ്മളെ ഫോഴ്സ്ലി ചെയ്യുന്നവരുണ്ട്. അപ്പൊ പിന്നെ വെറൈറ്റീസ് ആണ്, എല്ലാ ടൈപ്സ് ട്രാൻസും ഉണ്ടാവും. അപ്പൊ ഇവ ഒരാളുകളുടെ അടുത്ത് ചെന്നിട്ട് ചിലപ്പോ ഒരു കാണാൻ ഒരു അത്യാവശ്യം ഭംഗിയില്ലാത്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ കാണാൻ ഭംഗിയുള്ള കുട്ടീനെ വിളിച്ചിട്ടുണ്ടോ അവർക്ക് വിഷമം ഉണ്ടാവും. മീൻസ് അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ആണുങ്ങളും വന്നിട്ട് ചുമ്മാ ടൈം പാസിന് വേണ്ടിട്ട് വീട്ടിൽ കിടന്ന് ഉറക്കമില്ലാതെ കുറെ ചുമ്മാ ബൈക്കിന് കുറെ പേര് കറങ്ങും. ചുമ്മാ അവർ വന്നിട്ട് എന്തെങ്കിലും സംസാരിക്കും, കമന്റ് പറയും, അമ്മയ്ക്കും അച്ഛനൊക്കെ വിളിക്കും. പിന്നെ റേറ്റ് ചോദിക്കുമ്പോൾ അവർ റേറ്റ് ചോദിക്കുമ്പോൾ ഇവര് റേറ്റ് പറയുമ്പോൾ എന്താണുള്ളത് റിയൽ എത്രയോ പിള്ളേര് പറഞ്ഞേക്കാം, ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ സംസാരിക്കണേക്കാം. അവർ വന്നിട്ട് സംസാരിക്കും റിയൽ പെണ്ണുങ്ങൾക്ക് ഇത് റേറ്റ് ഇല്ലല്ലോ. അപ്പൊ അവർ ചോദിക്കും, തിരിച്ചു ചോദിക്കുന്നു റിയൽ പെണ്ണുങ്ങളുടെ അടുത്തേക്ക് പോകും. അപ്പൊ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറച്ചിലായി സംസാരമായി, എന്തിനാണ്? അവരെവിടെങ്കിലും നിന്ന് ചെയ്യണം, അവരുടെ ആവശ്യമുള്ളവർ ചെന്നാൽ മതി. എന്തായാലും ഒരു ട്രാൻസ്ഫോമർ റോട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആണുങ്ങൾ ചെല്ലുന്നത് കൊണ്ട് തന്നെയാണ് അവർ നിൽക്കുന്നത് അല്ലെ. ഈ ആണുങ്ങൾ എന്തുകൊണ്ടും ചെല്ലുന്നു? ഇപ്പൊ എല്ലാരും പറയും ട്രാൻസ്ഫോമൻസിന് ഇതാണ് ജോലി എന്ന് പറയും. എന്തിനാണ് ആണുങ്ങൾ ചെല്ലുന്നത്? പെണ്ണുങ്ങളെ പിടിക്കാനല്ലല്ലോ ട്രാൻസ്ഫോമൻസ് റോട്ട് നിൽക്കുന്നത്. ആണുങ്ങൾ വരുന്നോണ്ടാണ് നിൽക്കുന്നത്, കാശും കൊണ്ട് ആണുങ്ങൾ ചെല്ലുന്നോണ്ട് ഇവർ നിൽക്കുന്നത്. ഒരു ട്രാൻസ്ഫോമർ രാവിലെ 6 മണിക്ക് വൈകിട്ട് 6 മണിക്ക് വന്ന് നിന്നിട്ട് രാവിലെ 6 മണി വരെ നിന്നിട്ടും ഒരാളുകളും വരുന്നില്ലേ, പിന്നെ ആ കുട്ടി ആ പണിക്ക് പോകും? ഇല്ല, ചെല്ലുന്നോണ്ടാണ്, അവൈലബിലിറ്റി ഉള്ളതുകൊണ്ടാണ് അവരോട് നിൽക്കുന്നത്. അപ്പൊ ചെല്ലുന്ന ആണുങ്ങൾ എന്നിട്ട് കുറെ വീഡിയോ എടുത്തിട്ട് ലൈവ് എടുത്ത് കുറെ യൂട്യൂബ് ചാനൽ എടുത്തിടും. ഇവർ ചെന്ന് റേറ്റ് വയ്ക്കുന്ന വീഡിയോ ആണ് എടുത്തിടുന്നത്, കണ്ടിട്ടില്ല? കുറെ ആളുകൾ വീഡിയോ എടുത്തിട്ടും അതിനകത്ത് എന്താ ചോദിക്കണം, എത്ര റേറ്റ്? അനന്യ ചേച്ചി പണ്ട് ലൈവ് വന്നിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു, എന്നിട്ട് ഇത് പോസ്റ്റ് ചെയ്യുന്ന ആണുങ്ങൾ വലിയ സംഭവം. അവിടെ നിന്ന് റേറ്റ് പറഞ്ഞ ട്രാൻസ്ഫോമൻസ് വളരെ മോശം ആളുകളാണ്. ചെന്ന് ഇപ്പൊ ഈ കാണുന്ന വീഡിയോ എടുത്തിരുന്ന ആളുകളുടെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവും. ഇവരെന്തുകൊണ്ട് മക്കളോട് ചോദിക്കുന്നില്ല, നിങ്ങൾ എന്തിനാ ഈ സമയത്ത് പോയെന്ന് ചോദിക്കുന്നില്ല? ഇവർക്ക് അറിയാവുന്നതുകൊണ്ടാണല്ലോ ഇവർ അവിടെ ചെന്ന് വീഡിയോ എടുക്കുന്നത്. കറക്റ്റ് ആയിട്ട് പോയിട്ട് എത്രയും റേറ്റ് നോക്കി ആ കുട്ടി പറയും, എൻ്റെ റേറ്റ് 2,000 അല്ലെങ്കിൽ 1,000 എന്ന് പറയുമ്പോൾ അത് എടുത്തിട്ട് റോട്ടിൽ ഇപ്പോൾ 2,000-3,000 കിട്ടുന്നവർ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ റീസെൻ്റ് കൂടി കണ്ടു, ആ കുട്ടിയുടെ ലൈഫ് പോയി അവിടെ, ആ കുട്ടിയുടെ വീട്ടുകാർ അവർക്കും ഉണ്ട് വീട്ടുകാരെ, ഒത്തിരി ആളുകളത് കാണുന്നുണ്ട്. പക്ഷെ ഇത് ചെന്നിട്ടുന്ന കുട്ടീനെ ഈ ഇടുന്ന യൂട്യൂബ് ചാനലുകാരെ ആരൊന്നും പറയത്തില്ല. കാരണം ഇവരെന്തിനു പോണു? ഇതൊരു മോശമായ കാര്യം. ഇവരാ മോശം നടക്കാനടുത്ത് ചെല്ലണം എന്തിനാണ്? എന്നിട്ട് ഇത് വീട് എടുക്കണ ഇവര് മൊബൈൽ പിടിച്ച് ഡിലീറ്റ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യുമ്പോ പോലീസിനോട് പറയും പൈസക്ക് വേണ്ടി അതിക്രമിച്ചു. ഇതാണ് നടക്കുന്ന സംഭവങ്ങൾ, ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, പൈസ തട്ടിപ്പറിച്ചു എന്ന് പറഞ്ഞ്. അപ്പൊ ഇങ്ങനെ ആളുകൾ സംസാരിക്കുമ്പോ ഇങ്ങനെ പിടിച്ചു പറിച്ചു എന്നൊക്കെ പറയും. പോലീസുകാർ വന്നിട്ട് ഉടനെ ഇവരോട് പറയും, നിങ്ങളൊന്നും കയറിപ്പോ അല്ലെങ്കിൽ അവർ പിടിച്ചിട്ടുണ്ട് പോകും. പിന്നെ കേസ് ആയി കുട്ടികളാണ്. അപ്പൊ ഒട്ടുമിക്ക ആളുകളും ഇതൊക്കെ തരണം ചെയ്ത് നിൽക്കുന്നുണ്ട്, ഒത്തിരി ഉപദ്രവം കിട്ടുന്നുണ്ട് ഒത്തിരി ആളുകൾ. അതിന്റെ കൂടെ തന്നെ അവിടെയുള്ള ആളുകൾ വന്ന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അടുത്തുള്ള താമസിക്കുന്ന ആളുകൾ. കാരണം ഇത് റോട്ടിലാണ് നിൽക്കുന്നതെങ്കിലും അവർക്ക് അത് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. ഇവർ റോട്ടിൽ നിൽക്കുന്നതാണ്, അവർക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല, അവർ മുന്ന് പ്രശ്നം ഉണ്ടാക്കും. പിന്നെ പോലീസുകാർ പഴയ പോലെ ഒന്നും അല്ല, ഇപ്പം അത്ര വലിയ ഉപദ്രവമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ചേച്ചി പറഞ്ഞല്ലോ, ചേച്ചിക്ക് ഒരു 2 സൈഡും ഒരു ആൺകുട്ടി പെൺകുട്ടി അറിയാൻ കഴിഞ്ഞല്ലോ. ഏറ്റവും കൂടുതൽ പെൺകുട്ടി അതിന് ശേഷം കണ്ടിട്ടുള്ള ബുദ്ധിമുട്ട് എന്താണ് ആൾക്കാരുടെ സൈഡിൽ നിന്ന്? അല്ലെങ്കിൽ ആകണ്ട, അങ്ങനല്ല ആകണ്ട, ഒരു നിമിഷം നമ്മൾ ആലോചിച്ചു
എനിക്ക് സത്യം പറഞ്ഞ ഇപ്പൊ എനിക്ക് എല്ലായിടത്തും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഒരു ദൈവം അല്ലെങ്കിൽ ഇനി ഒരു ജന്മം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആൺകുട്ടിയായിട്ട് തന്നെ ജനിക്കാൻ ഇഷ്ടം. അത് ഈ ലൈഫ് എനിക്ക് മോശമായ ഉണ്ടല്ല, ഞാൻ ഈ ലൈഫിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പെൺകുട്ടി ആയതിനു ശേഷം ഞാൻ 7 വർഷമായിട്ടുള്ളൂ ഇങ്ങനെ ട്രാൻസാക്ഷൻ നടത്തിയിട്ട്, 7 വർഷമായിട്ടുള്ളൂ. പക്ഷേ 7 വർഷത്തിനുള്ളിൽ ഞാൻ ഒത്തിരി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ അടുത്ത്, ഞാൻ പ്രതിയായിട്ട് കണ്ട ആളുകളുടെ നിന്ന്, എൻ്റെ ഒരു നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മളോട് ചേട്ടനായിട്ടോ ഒരു അങ്കിളായിട്ടൊക്കെ സംസാരിച്ചിട്ട് നമ്മളെ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ നമ്മളോട് മിസ്ബിഹേവ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. നമുക്ക് ഇപ്പം എല്ലാവരും പറയും നമ്മൾ നമ്മളൊരാളോട് ഇഷ്ടത്തോട് സെക്സ് ചെയ്യുന്നതും ഇഷ്ടമില്ലാതെ നമ്മളൊരാൾ പിടിക്കുന്നതും രണ്ടും രണ്ടാണ്. ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പെയിൻ എടുക്കും, നമ്മുടെ മേത്ത് പിടിക്കുന്ന പോലെ നമുക്ക് ഇറിറ്റേറ്റ് ആവും. അപ്പോൾ അതും അതുമാത്രമല്ല, എല്ലാവർക്കും ചോയ്സ് ഉണ്ട്. എല്ലാ വ്യക്തികൾക്കും ഒരാളെ കാണുമ്പോൾ, എല്ലാ ആണുങ്ങളെ കാണുമ്പോൾ എല്ലാ ട്രാൻസിന് അട്രാക്ഷൻ തോന്നാറില്ല. അവർക്ക് മനസ്സിൽ തോന്നുന്ന ആണുങ്ങളെ കാണുമ്പോൾ മാത്രം, എനിക്ക് അങ്ങനെ കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആണുങ്ങളുണ്ട്, എനിക്ക് അവരോട് മാത്രം അട്രാക്റ്റീവ് തോന്നാറുള്ളൂ എൻ്റെ പേഴ്സണലി. അപ്പോൾ എനിക്ക് അല്ലാതെ ആളുകൾ എന്നെ ടച്ച് ചെയ്യുമ്പോഴോ അല്ലാതെ ആളുകൾ എന്നെ അടുത്ത് മോശം സംസാരിക്കും, എനിക്കത് ഇറിറ്റേറ്റ് ആവാറ്. കാരണം അത് ചേച്ചി ജോസ് ടോക്സിൽ ഇങ്ങനെ പറയുന്നുണ്ടായിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഓൾറെഡി എൻ്റെ ലൈഫിൽ, എൻ്റെ സ്കൂൾ ലൈഫിൽ ഒരു പ്രശ്നം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ഒട്ടുമിക്ക ആളുകൾക്ക് അറിയാം. അപ്പം അത് അന്ന് ഞാൻ അനുഭവിച്ച വേദന, അത് ഭയങ്കര വേദന തന്നെയാണ് നമ്മൾക്ക്, നമ്മളുടെ ജീവിതത്തിലെ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ പെയിൻ ആയിരുന്നു അത്. അതുപോലെ ഇത്ര പേര് അനുഭവിക്കുന്നുണ്ടാവും, ഇത്ര ആളുകൾ അനുഭവിക്കണം, ഇത്ര ഭാര്യമാർ ഭർത്താക്കന്മാരെയും അനുഭവിക്കുന്നുണ്ടാവും. മീൻസ് ഇതൊക്കെ ഈ സെക്സ് എന്ന് പറയുന്നത് ഒരു സമയം കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് തോന്നുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരാളെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ ചെയ്യാൻ പാടില്ല. അവരുടെ മനസ്സും അവരുടെ ശരീരത്തിനെ റെസ്പെക്ട് ചെയ്യുക. നമുക്ക് നമ്മുടെ സമയത്ത് മൂടായി എന്ന് വെച്ചിട്ട് നമ്മൾ അവരോട് അതിനു വേണ്ടി അവരെ ആഗ്രഹിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ കൊണ്ട് നിർബന്ധം ചെയ്യിപ്പിക്കാനോ പാടില്ല. എല്ലാ വ്യക്തികൾക്കും ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ അതിനൊരു സമയമുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്ക് അറിയില്ല. ആണുങ്ങളിൽ ഒട്ടുമിക്ക ആളുകളും കുറേ വീഡിയോസ് കണ്ടിട്ട് ഈ വീഡിയോ നടക്കുന്ന സംഭവങ്ങളെല്ലാം റിയൽ ആണെന്ന് വെച്ചിട്ട് പെരുമാറുന്ന ആളുകളുണ്ട്. എൻ്റെ മോളെ ഞങ്ങൾക്ക് മതിയെ എന്നൊക്കെ ഒരു സംഭവം എന്താ ചേച്ചി, അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയും. അവർക്ക് ഇതിനു വേണ്ടി മാത്രം സ്നേഹമുള്ളൂ, അതെന്തുകൊണ്ട് ഇവർ പറയുന്നു, ഈ ഭാര്യമാർ എന്തുകൊണ്ട് നമ്മളോട് പറയുന്നു എന്നിട്ട്. അത് അവർക്ക് അവർ കംഫർട്ടബിൾ അല്ലാത്ത സ്പേസിലായതുകൊണ്ടാണ്. ചില പെണ്ണുങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ ആണുങ്ങളും പെണ്ണുങ്ങളും, മോശമായ പെണ്ണുങ്ങളുള്ള ആണുങ്ങളുണ്ട്, ഈ ആണും പെണ്ണിലും ഉണ്ട്, എല്ലാം ഇപ്പോൾ ട്രാൻസിലും ഉണ്ട് മോശം ആളുകൾ, ആണിലും പെണ്ണിലും ഉണ്ട്. നമ്മൾ ഏത് വ്യക്തിയാണ് നമ്മുടെ പാർട്ണറെങ്കിൽ അവരുടെ ഫീലിങ്സിനെ കൂടി റെസ്പെക്ട് ചെയ്യുക. അതുപോലെ ഒരാൾ, ഞാൻ നിങ്ങളുടെ മെക്കെട്ട്, ഒരു ആൺകുട്ടിയുടെ മെക്കെട്ട് കയറുവാണെങ്കിൽ അവൻ എൻ്റെ മെക്കെട്ട് കയറി, ചുമ്മാ ഇരിക്കണം എൻ്റെ മെക്കെട്ട് വന്ന് കയറിയിട്ട് ഞാൻ കയറി പിടിച്ചു എന്ന് പറഞ്ഞാൽ അത് നടക്കും. അങ്ങനെ ഒരു കഥയുണ്ട് ഇവിടെ. ട്രാൻസ്മൺസ് യാത്ര ചെയ്യുന്ന സമയത്ത് അവരെ വന്ന് തോണ്ടാൻ നിന്നിട്ട് അവർ പ്രതികരിക്കുമ്പോൾ ഇവിടെ എന്നോട് അങ്ങനെ പെരുമാറി. ഈ ഇടക്ക് തന്നെ 2 പെൺകുട്ടികൾ KSRTC ഇവിടെ ഇരുന്നിട്ട് ഒരാൾ വന്ന് സംസാരിച്ചിട്ട് അവസാനം അത് പ്രശ്നമായപ്പോൾ അയാൾ പറയുന്നുണ്ട്, നീക്ക് എന്തവിടെ കാണിച്ചത്, നീക്ക് എന്തവിടെ കാണിച്ചെന്ന് പറയാറ്. അതേ തന്നെ സെയിം ഞങ്ങൾക്കും ഉള്ളത്. ഞങ്ങൾ ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയത്ത് വന്ന് നമ്മുടെ അടുത്തിരുന്ന് സംസാരിക്കും, അറിയുന്ന ആളുടെ പേര് എടുത്ത് സംസാരിക്കും. എന്നിട്ട് ലാസ്റ്റ് പറയും, നമ്മൾ ചേട്ടാണ് മാറുന്ന പറയും, ഒരു അടിവെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ആളുകൾ കൂടിക്കഴിഞ്ഞാൽ പറയും ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തു. അത് പബ്ലിക് വിശ്വസിക്കുകയും ചെയ്യും, പബ്ലിക് അത് വിശ്വസിക്കുകയും ചെയ്യും. കാരണം ആണോ പെൺകുട്ടിയോ പറയുന്നത് വിശ്വസിക്കും. ട്രാൻസ് ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകളുടെ വേണം, ഒരിക്കലും അല്ല. സെക്സ് എന്ന് പറയാൻ എല്ലാ മനുഷ്യരും ആസ്വദിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതെല്ലാം ആസ്വദിക്കാത്ത ആളുകളുണ്ട്, ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്, സെക്സിനോട് താല്പര്യമില്ലാത്ത എത്രയോ ആളുകൾ എനിക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ട് ഒരിക്കലും ട്രാൻസ് ഇങ്ങനെ ആകുന്നത് അതിന് വേണ്ടിയിട്ട് പറയരുത്. പിന്നെ ചില ആളുകൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളുണ്ട്, ചില ആളുകൾ കാണിച്ചു കൊണ്ടാൽ നമ്മൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടുപേരും തമ്മിൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ ചെയ്യുക. ചുമ്മാ ഒരാളെ ഫോഴ്സ് ചെയ്തിട്ട് അയാൾ പ്രതികരിക്കുമ്പോൾ അവർ ഞാൻ അയാളെ തരും. പെൺകുട്ടികൾ ഇത് അനുഭവിക്കുന്നുണ്ടാവും. ഒത്തിരി പെൺകുട്ടികളെ ചുമ്മാ കള്ളത്തിനൊക്കെ പറഞ്ഞിടക്കുന്ന ആണുങ്ങളുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ചുമ്മാ അവർ മെസ്സേജ് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അവളെ പറ്റി മോശമായി സംസാരിക്കുന്നത്. അതുപോലെ ആൺകുട്ടികളെ പറ്റി മോശമായി പറയുന്ന പെണ്ണുങ്ങളുണ്ട്, പെൺകുട്ടികളെ മൈൻഡ് ചെയ്യാത്തതിന് പറഞ്ഞിട്ട് അവൻ മോശമാണ് അങ്ങനെയാണ് ഇങ്ങനെ. അതൊക്കെ ഓരോരുത്തർ പ്രൈവസിയാണ്, എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെടണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല. നമ്മൾക്കും ഇഷ്ടങ്ങളുള്ള പോലെ അവർക്ക് ഇഷ്ടങ്ങളുണ്ട്, അവരവരുടെ ഇഷ്ടങ്ങളെ റെസ്പെക്ട് ചെയ്യുക. നമ്മൾ അവരോട് പോയി ചേഞ്ച് ചെയ്യും ചെയ്ത് പറഞ്ഞിട്ട് കാര്യം, നമ്മൾ ചേഞ്ച് ചെയ്യണം, നമ്മൾ കൺട്രോൾ ചെയ്യണം, മനുഷ്യന്മാർ കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്തിരിക്കുമ്പോൾ അകത്ത് കിടന്ന് ഉണ്ട്, അതിനും അത്രേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ റേപ്പ് കേസൊക്കെ ആണെങ്കിലും ഒരു 5 മിനിറ്റ് എടുത്തിയാട്ടമാണ്, അതൊക്കെ ചിന്തിക്കാതെ എടുത്തു ചാടുന്നതാണ്. ഒരാളെ കാണുമ്പോൾ അടക്കി വെക്കാൻ പറ്റാതെ കയറി ആക്രമിക്കുന്നത് കൊണ്ട് അയാളുടെ ലൈഫ് പോയില്ലേ. ഇപ്പൊ ഞാനൊരു അമ്മയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ആൺകുട്ടി ഉണ്ടായിരുന്നു, ഞാൻ അവനോട് പറയും ഒരിക്കലും പെൺകുട്ടികൾ മിസ്ബിഹേവ് ചെയ്യരുത്. കാരണം ഒരു പെൺകുട്ടിയെ മിസ്ബിഹേവ് ചെയ്ത് ഒരു കേസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലൈഫ് ലോങ് ആ ചെക്കൻ അത് അനുഭവിക്കും. ഇതൊക്കെ അമ്മമാരും മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികളെ പോലെ റിസ്ക് ആണ് ലൈഫ്. അവർ പോയിട്ട് പെൺകുട്ടി ഇപ്പം പണ്ടാണ് പറയുന്നത് ഇല വന്ന് മുള്ളി വീണം, മുള്ളി വന്ന് ഇല വീണാലും കേട് പെണ്ണാണെന്ന്. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും അല്ല, പെണ്ണിന് തൊട്ടാലും കേസ് ആണുങ്ങൾക്കും വരും, ആണിന് തൊട്ട പെണ്ണുങ്ങൾക്കും വരും. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മക്കളെ വളർത്തുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കുക, ഒരാളെയും പോയി നോണ്ടാൻ നിൽക്കരുത്. നോണ്ടാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് പോയി. ഈ കഴിഞ്ഞ എടുക്കാൻ ഒരു ന്യൂസ് കാണിച്ചാണ്, ഒരു 16 വയസ്സുള്ള പെൺകുട്ടീനെ, വളരെ നല്ല ഫാമിലി ഉള്ള ഒരാള്,
ഇങ്ങനെ മോശമായി മിസ് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ അയാൾ കേസായില്ലേ, ആ കുട്ടിക്ക് 16 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ആ ലൈഫ് പോയില്ലേ. ഇതൊക്കെ നമ്മൾ കുഞ്ഞിലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. അതാ ചെയ്യേണ്ടത്. അത് ആൺകുട്ടികൾക്ക് എന്തോ കൊമ്പുണ്ട്, പെൺകുട്ടികൾക്ക് അങ്ങനെയുണ്ട്. പിന്നെ പെൺകുട്ടികൾ ഫ്രീഡം ആഗ്രഹിക്കാവുന്ന ഒരാൾക്കെല്ലാവരും, ഞാനും ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. നമ്മുടെ മക്കൾ നല്ല രീതിയിൽ ജീവിക്കുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. അവരെന്ത് വസ്ത്രം ധരിക്കുന്നു, എങ്ങനെ നടക്കുന്നു എന്നല്ല, അവർ പബ്ലിക്കിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, നമ്മുടെ പബ്ലിക്കിലെന്നുള്ള സ്റ്റാറ്റസ് എന്താണ് നോക്കുക. ഇപ്പോ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരുപാട് ഓവർകം ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനത്തെ മിസ്ബിഹേവ് ചെയ്ത ആൾക്കാർ കൊറേ പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ ഇപ്പൊ മീറ്റ് ചെയ്തിട്ടോ അവര് വന്ന് അപ്പോളജൈസ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? എന്റെ സ്കൂൾ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ ജോസ്റ്റോക്കിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അന്ന് എന്റെ കൂടെ 5 പേരാണ് എന്നോട് അങ്ങനെ മോശമായി പെരുമാറിയത്. അതിൽ 5 പേരും നല്ല രീതിയിൽ ദൈവം, ഞാൻ ഒരിക്കലും അവരെ ശപിച്ചിട്ടില്ല. കാരണം ഞാൻ അനുഭവിച്ച വേദന ഒരാളും ആൾക്കും അനുഭവിക്കണം ഞാൻ ആഗ്രഹിക്കില്ല. അവരാ സപ്പോർട്ട് ചെയ്തല്ല, ഞാനിങ്ങനെ പെൺകുട്ടിയുടെ ക്യാരക്ടർ ആയതുകൊണ്ടല്ലേ നീ ആണായിട്ട് നടക്കൂ, നീ ആൺകുട്ടി അല്ലേ എന്നാണ് അവർ സംസാരിച്ചത്. ഒരു സാറാണ് എന്റെ ക്ലാസ് സാറിനോട് ഞാൻ സംസാരിച്ചത്. അപ്പോ പുള്ളിക്കാരൻ പറഞ്ഞത് എന്തൊക്കെ ചെയ്തു, മീൻസ് അയാൾക്കും ക്യൂരിയോസിറ്റി ആണ് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ. ആൺകുട്ടികളുടെ അടുത്ത് പെൺകുട്ടിനെ പോലെ പെരുമാറി അവർ പെണ്ണാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, നീ ആൺകുട്ടി അല്ലേ ആൺകുട്ടി അടക്കം. അപ്പൊ നമുക്ക് അവിടെ നിന്ന് പിന്നെ എന്റെ ഫീൽഡിലെ ആൺകുട്ടികൾ ആരുമില്ല, എന്റെ ഫാമിലിയിലെ ആണുങ്ങൾ ആരുമില്ല. അപ്പൊ ഇതൊന്നും ഒരു പെണ്ണിനോട് പോയി പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്, പക്ഷെ ഒരിക്കൽ പോലും അവർ നശിച്ചു പോകണം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ അത് ചെയ്ത ആളുകൾക്കൊക്കെ ദൈവം തന്നെ എന്തൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ആരും അനുഭവിച്ചു. അതിൽ ഒരാൾ എന്നെ വിളിച്ചിട്ട് സോറി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജോസ്റ്റോക്ക് കഴിഞ്ഞിട്ട് അയാളുടെ അനിയത്തിനെ കൊണ്ട് എന്നെ വിളിപ്പിച്ചിട്ട് സോറി പറഞ്ഞിട്ടടുത്ത്, നീ ഒരിക്കലും എന്നെ പ്രയാകരുത്, ഞാൻ അന്ന് അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ് എന്നൊക്കെ അവർ സംസാരിച്ചു. എന്നാലും അയാൾ എന്നോട് അന്ന് ചെയ്തതുകൊണ്ട് ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് പഠിക്കാൻ പറ്റിട്ടില്ല സ്കൂൾ ലൈഫ്, മെന്റലി ഒരുപാട് ട്രോമ തന്ന ഒരു കാര്യമായിരുന്നു. സത്യമായിട്ടും എനിക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റുന്നില്ല. നമ്മളൊന്ന് ആലോചിക്കുന്ന, എന്റെ അമ്മ രാവിലെ എനിക്ക് എല്ലാ ടിഫിനും എല്ലാം വെച്ച് തന്നിട്ട് എന്നെ സ്കൂളിൽ വിടും. ഞാൻ അവിടെ നിന്ന് പോയിട്ട് വേറെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുവാണ്, പേടിച്ച്. സ്കൂളിൽ ചെന്ന ഇന്റർവ്യൂ ആകുമ്പോൾ ഇവരിങ്ങനെ ചെയ്യുവാണ്, സ്കൂളിൽ ഇരുന്ന് നമ്മുടെ ബെഞ്ചിൽ ഇരുന്നിട്ട് ഓരോ മോശം കാര്യങ്ങൾ ചെയ്യുവാണ്. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ ഒരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല. എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള ആളുടെ കൂടെയാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലാതെ കണ്ണി കണ്ട ആളുകളോട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇത് ഞാൻ അനുഭവിച്ചു. എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, സാറുമാരുടെ കളിയാക്കൽ, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ ഞാൻ എൻ്റെ സ്കൂൾ ലൈഫ് തന്നെ അവരാണ് നശിപ്പിച്ചത്. അപ്പോൾ എനിക്ക് ആ വിഷമം എന്നും ഉണ്ടാവും. ഇന്നും എനിക്ക് പല ഓപ്പർച്യൂണിറ്റിയും നഷ്ടപ്പെടുന്നത് എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ്. ഒത്തിരി എന്നെ കളിയാക്കുന്ന ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ഞാൻ ഇന്നും ഒത്തിരി ഇപ്പോൾ ഒത്തിരി സംസാരിക്കുമ്പോൾ പോലും ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, പഠിച്ചിരുന്നെങ്കിലും ഓർക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫ് നശിപ്പിച്ചു, ഞാൻ കുട്ടിയാണ്. അപ്പോൾ ഇതുപോലെ ഇത്ര ഞാൻ അത് എല്ലാ ഇൻ്റർവ്യൂലും പറയുന്നത് ഒത്തിരി കുഞ്ഞുപിള്ളേരെ ആളുകൾ മിസ്യൂസ് ചെയ്യുന്നുണ്ടാവും. അത് മോശമാണ്. അത് ചില പിള്ളേർ പറയില്ല, പേടിപ്പിച്ചിട്ടായിരിക്കും. അമ്മേനെ കൊല്ലും, എൻ്റെ അമ്മേനെ കൊല്ലും, എൻ്റെ ചേച്ചിമാരെ കൊല്ലും എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ എനിക്കത് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആളുകളായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റില്ല. അതുപോലെ കുഞ്ഞു പിള്ളേർക്ക് ഒന്നും അറിയില്ല, ദൈവവും പിശാശും ഭൂതം ഉണ്ടെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന പിള്ളേരെയൊക്കെ ഇങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് വെച്ചിട്ടിരുന്ന, അവർക്ക് അതൊരിക്കലും പബ്ലിക്കിൽ പറയാൻ പറ്റില്ല. അവരുടെ ലൈഫ് പോവാണ്. ഒത്തിരി പെൺകുട്ടികളും ആൺകുട്ടികളും, പെൺകുട്ടികളെ മിസ്യൂസ് ചെയ്യുന്നത് മാത്രം അത് വലിയ പ്രശ്നമാണ്, പക്ഷെ ആൺകുട്ടികളെയും മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഒത്തിരി ചേട്ടന്മാർ, കസിൻ ബ്രദേഴ്സ്, സ്വന്തം ചേട്ടൻ, ഒരാളുകൾ സൺഡേ ഒക്കെ സ്കൂളിൽ, എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, സൺഡേ അവൻ്റെ ചേട്ടൻ അവനെ മിസ്യൂസ് ചെയ്യുന്നു പറഞ്ഞു അവൻ എന്നോട് വന്ന് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, എന്റെ സ്വന്തം ചേട്ടനെ മിസ്യൂസ് ചെയ്യണമെന്ന്. ഒരു ടീച്ചറിൻ്റെ മക്കളാ, ഒരു ടീച്ചറിൻ്റെ മക്കള്, രണ്ടാമക്കളാ, മൂത്ത ചേട്ടൻ അനിയളെ അനിയനെ മിസ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് അത് എന്നോട് പറയാൻ പറ്റി, എനിക്കത് ഒരാളോടും പറയാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞാനത് അനുഭവിച്ചു. അതിനുശേഷം പഠിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഇത് തന്നെ ഒരു ചിന്ത എന്നും എന്നും ഈ ചിന്ത തന്നെ ഇവരിങ്ങനെ നമുക്ക് അത് ആർക്കും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ മക്കളെ അടുത്തിരുത്തിയിട്ട് കൂടെ ഇരുന്ന് ചോദിക്കുക, എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ അവരുടെ മനസ്സറിയാൻ ശ്രമിക്കുക. മറിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോമിൽ അഴക്ക, എൻ്റെ മമ്മി എന്നെ യൂണിഫോമിലൊക്കെ അഴുക്കായി കഴിഞ്ഞാൽ അടിക്കുമായിരുന്നു. എനിക്കത് പേടിയായിരുന്നു അതൊക്കെ. അപ്പോൾ സത്യമായിട്ടും എനിക്ക്, കാരണം ഞാനൊരു ആൺകുട്ടിയാണേലും ഗേൾസ് ആയതുകൊണ്ട് ഞാൻ എല്ലാ സ്ഥലങ്ങളിൽ പോകുമ്പോൾ എൻ്റെ യൂണിഫോമിലും എൻ്റെ ഡ്രസ്സിലോ ഒന്നിലും അഴുക്കാവില്ല. സ്കൂളിൽ പോയിട്ട് വിവരനെ ഉപദ്രവിക്കുന്നതാണ്. ഞാൻ തിരിച്ചു വരുമ്പോൾ അമ്മമ്മയെ വഴക്ക് വരെ അടിക്കും, എന്തിനാ ഇത് ഇത്ര അഴുക്കാക്കി, ഇതൊക്കെ ഇങ്ങനെ കഴുകും. കാരണം അന്ന് എൻ്റെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഒന്നുമില്ല, അപ്പം അമ്മ തന്നെ കഴുകണം, ജോലി എടുത്തിട്ട് വന്നതിൻ്റെതായിരിക്കും. പക്ഷേ അന്ന് കൂടെ എടുത്തിട്ട് എന്താ ഇത് സംഭവിക്കുന്നത്, ഇത് ആരുടെ ഷൂവിൻ്റെ പാടാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഓപ്പണായി പറഞ്ഞേനെ. മീൻസ് അതെനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യം തന്നെയാണ്. അത് സത്യം പറഞ്ഞാൽ ഞാൻ നെർവസ് ആവും അതൊക്കെ പറഞ്ഞത്. വിഷമം എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ലൈഫ് പോയി. ഞാൻ എൻ്റെ 27 വർഷം എൻ്റെ വീട്ടിൽ താമസം ഒത്തിരി സഹിച്ചിട്ടായിരുന്നു ഈ ഒരു കാര്യം എൻ്റെ ലൈഫിൽ നടന്നതുകൊണ്ട്. വിദ്യാഭ്യാസം ഞാനിപ്പോഴും പറഞ്ഞെന്താ, പുതിയ കുട്ടികൾ തിരിച്ചു വരുമ്പോൾ വിദ്യാഭ്യാസം നേടുക, പഠിക്കുക. പഠിച്ചാലും നമുക്ക് എന്തെല്ലാം അല്ല. അതുകൊണ്ടാണ് ഞാൻ പല സമയത്തും എൻ്റെ ലൈഫ് എനിക്ക് തെറ്റ് സംഭവിച്ചേക്കണത്. എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരിടത്ത് ഒരാൾ സ്ഥലത്ത് തലകൂൺ ചെയ്ത് വന്നിട്ട് വന്നിട്ടുണ്ട്. അത് പാടില്ല.
അങ്ങനെ നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് പുതിയ കുട്ടികൾ വരുമ്പോൾ നമ്മൾ അവരെ പഠിക്കണം, പഠിച്ചിട്ട് എങ്ങനെയും കഷ്ടപ്പെട്ട് പഠിക്കുക. കാരണം 22 വയസ്സ് 23 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മളെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഇപ്പം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കോളേജുകളിലൊക്കെയാണ്. എൻ്റെ സമയത്ത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, എനിക്ക് ആൺകുട്ടിയായിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഒത്തിരി ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്.